ഹായ് ഗായ്സ്, അജിറ്റോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നു. അജിറ്റേട്ടാ, നമ്മുടെ പറമ്പ് എങ്ങനെയുണ്ട്? പറമ്പൊക്കെ സൂപ്പറാണ്, നല്ല സ്പേഷ്യസാണ്. അത് ഇപ്പം നമ്മളിപ്പോൾ കാണാത്തവർ, സ്റ്റോറി കാണാത്തവരെ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ. നമ്മുടെ പറമ്പാണ്, ചെറിയൊരു കുളമൊക്കെ ഉണ്ട് ഇവിടെ, പോത്തിനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് ചെറുതായിട്ട് തോണ്ടിയ കുളമാണ്. അപ്പം പിന്നെ ഇതാണ് നമ്മുടെ പറമ്പ് ലൊക്കാലിറ്റി, നമ്മുടെ കാറോടെ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഈ പറമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാട്ടർ ഫ്രണ്ടേജ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും, ഒരു സൈഡ് ഒരു ലേക്കും മറ്റേ സൈഡിൽ ചെറിയ തോടുമാണ് തന്നെ. അപ്പം ഇത് നമ്മുടെ ഇരുമ്പുകാലത്തും നോക്കിക്കഴിഞ്ഞാൽ ക്ലീനായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഡെവലപ്മെൻറ്റ് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ച് കൃഷി അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ കാറ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കാറ് കൊണ്ടുവന്നിട്ട് വർക്ക് ഫ്രം ഹോമിന് വേണ്ടി ചെറിയ പരിപാടി സെറ്റപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഒരു ചെറിയ ഓഫീസ് മാതിരി സെറ്റപ്പും കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതൊരു പരിപാടി. പിന്നെ ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉണ്ടോ, ഈ തെങ്ങ് ഉണ്ടോ, ഈ തെങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയാലേ കാർ അവിടെ കൊണ്ടിടാൻ പറ്റുള്ളൂ. അപ്പം അത് രണ്ടുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇതിന് മുമ്പ് ഇത് ഫുള്ള് കാട് പിടിച്ച് കിടക്കുമായിരുന്നു, ഇതേ അതേമാതിരി കാട് പിടിച്ച് കിടക്കുമായിരുന്നു. പക്ഷെ നമ്മളത് പിന്നെ ആളെ നിർത്തിയും നമ്മൾ തന്നെ വെട്ടിയും കണ്ടിച്ചുമൊക്കെ ശരിയാക്കി എടുത്തതാണ്. അപ്പോൾ ആ ഒരു പരിപാടിയാണ്, നമുക്കിപ്പോൾ തെങ്ങ് മാറ്റുന്ന ചടങ്ങിലേക്ക് കിടക്കാം. എന്തായാലും ചേട്ടാ, ടാറ്റയുടെ മമ്മട്ടി ഇവിടെ തെങ്ങിന്റെ തൈക്ക് യാതൊരു ഇത് മാറ്റാൻ വേറെ കാരണമുണ്ട് കേട്ടോ. ഇത് രണ്ട് ദിവസമായിട്ടുള്ള നട്ടിട്ട്, അപ്പോൾ ഇതൊരു പ്ലാനിങ് ഇല്ലാണ്ട് നട്ടുകൊണ്ട് നമ്മളെടുത്ത് മാറ്റണതാണ്. ഇത് ഇപ്പം എന്തെങ്കിലും ഭാവിയിൽ നമ്മുടെ പ്ലോട്ടിലേക്ക് ഒരു വണ്ടി വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ തെങ്ങിവിടെ വളർന്നു വന്നാൽ ശരിയാവില്ല, പ്ലോട്ടിലേക്ക് വണ്ടി വരില്ല. അതുകൊണ്ട് വരണം കേട്ടോ. നമ്മൾ ഈ തെങ്ങിൻ്റെ മണ്ട പോയിരിക്കുന്ന തെങ്ങാണ്, അപ്പം അത് പോയ സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ വെക്കുകയാണ്. ഇതെന്തായാലും എടുത്ത് കളയേണ്ട തെങ്ങാണ്. നമുക്കിവിടെ ഇവിടെ കണ്ണമാരിയല്ല, നല്ല കട്ടച്ചെളിയും ഇതേമാതിരി കല്ല് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പണ്ട് ലീസിൽ കൊടുത്തിരുന്ന, അപ്പോൾ അവിടെ കല്ല് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മട്ടി ഇറങ്ങി ചെല്ലുന്നില്ല അങ്ങോട്ട്, എന്താ കിട്ടുമ്പോൾ സൗണ്ട് കേട്ടത്. അത് മാത്രമല്ല, കീബോർഡിൽ പണിയെടുത്ത് പണിയെടുത്ത് മമ്മട്ടി എടുത്ത് പണിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര മരം അയച്ചേട്ടാ? മതിയാവും. Thank you.
നല്ലതാണ്. ഇതിനത്ര ആരോഗ്യം പോരാ, ഇതിനെ അത്രയ്ക്ക് ആരോഗ്യം വരും. ഒരു ചാവാലി തെങ്ങാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റിയിട്ട് നമ്മുടെ നല്ലൊരു തെങ്ങും കൂടെ ഇവിടെ നടാനുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് ഒരു മൂലക്ക വെച്ചേക്കാം, വളരണമെങ്കിൽ വളരണം. ഒന്നൊന്നര ആയിട്ട് താന്നിട്ടുണ്ട്. അതെയോ, നമുക്ക് അടുത്ത് തെങ്ങെടുത്തോണ്ട് വരാം. വിചാരിച്ചാൽ നല്ല നല്ല അധ്വാനമുള്ള പണിയാണ്. വെറുതെ വെച്ചിട്ട് എന്തായാലും ചേട്ടാ, ഒന്ന് രണ്ടു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് തേങ്ങയൊക്കെ തന്നോട്ടാ. നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ലാസ്റ്റ് ആയിട്ടൊരു പണി കൂടെ ചെയ്യാം. നമ്മുടെ കാറ് നമ്മുടെ ഈ ഓഫീസ് മാതിരി ഒരു സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നില്ലേ, അവിടെ നമുക്ക് എത്തിക്കാൻ പറ്റുമെന്ന് കൂടെ ഒന്ന് നോക്കണം. കാരണം ഇനിയിപ്പോൾ കൺസ്ട്രക്ഷന് വണ്ടി വരുന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങടേക്ക് സ്ഥലം കാരണം ഈ തെങ്ങ് മുറിച്ച് കളയേണ്ടി വരും. എന്നാൽ കൂടി നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ചെറിയ നമ്മുടെ പറമ്പിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതേമാതിരിയുള്ള കണ്ടന്റ് ഇനിയും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം, കാരണം നമ്മുടെ വീട് പണി നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒന്നര കൊല്ലമായി നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒന്നര കൊല്ലമായില്ല, ഒരു കൊല്ലത്തോളമായി, കഴിഞ്ഞ മാർച്ചിൽ തുടങ്ങിയതാണ് വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേമാതിരിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സംഭവം സെറ്റാക്കിയെടുത്തത്. അപ്പം ഇനി നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, അതേമാതിരി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നമ്മുടെ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം തോന്നുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് ഓൾഡ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതേമാതിരിയുള്ള അതിൻ്റെ സ്നാപ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.